വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ് ഹൈക്കോടതിയിൽ ഇ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതായത് ഈ മസാല ബോണ്ട് കേസിലെ അപ്പീലിൽ ആണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ആ അപ്പീലിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് എതിരെയാണ് ഇ ഡി അപ്പീൽ പോയത് സിംഗിൾ ബെഞ്ചിൻ്റെ വാദം കേൾക്കുന്നതിനാൽ അതിൽ ഇടപെടുന്നില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് നിലപാട് സ്വീകരിക്കുകയായിരുന്നു വലിയ തിരിച്ചടിയാണ് ഓരോ ദിവസവും മസാല ബോണ്ട് കേസുമായി ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇ ഡിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ തവണയും അത് ഇ ഡി അനുഭവിക്കുകയും ചെയ്തു സാലി മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സാലി ഈ മസാല ബോണ്ട് കേസിൽ ഓരോ തവണയും കോടതിയിലേക്ക് എത്തുമ്പോൾ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ അതേ സമയത്ത് തന്നെ ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയിലേക്ക് ചെന്നു കോടതി അത് തടയുന്നു അന്ന് വലിയ വിമർശനങ്ങൾ ഇ ഡിക്ക് കേൾക്കേണ്ടി വരുന്നു ഇപ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുന്നു ഡിവിഷൻ ബെഞ്ചും അതിൽ ഇടപെടുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് മനു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന വല്ലാത്ത പിടിവാശി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണിച്ചിരുന്നു നോട്ടീസ് നൽകി തോമസ് ഐസക്ക് സ്വാഭാവികമായും അന്ന് ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ആ കേസ് പരിഗണിച്ചിട്ട് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ് ആ പരിഗണന വേണം അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടന്നുകൊള്ളുക അതിൻ്റെ മെറിറ്റിലേക്കൊന്നും കിടക്കാതെ കോടതി പറഞ്ഞു ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സിംഗിൾ ബെഞ്ച് അന്ന് കേസ് തീർപ്പാക്കിയത് അതിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ വീണ്ടും അന്ന് തന്നെ അക്കാലത്ത് തന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ ഇ ഡി അപ്പീൽ സമർപ്പിച്ചിരുന്നു ആ ഡിവിഷൻ ബെഞ്ച് അന്ന് വാക്കാൽ പറഞ്ഞത് ഒരു കാരണവശാലും സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഇടപെടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് വെക്കുകയായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നൊരാകാംക്ഷ പൊതുവിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കോടതിയിൽ ആ കേസ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ വീണ്ടും എത്തി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അസന്യക്തമായി വ്യക്തമാക്കി ഈ കേസിൽ കോടതി ഇടപെടുന്നില്ല ഒന്ന് ഈ അപ്പീൽ ഇതിൻ്റെ വാദം കേൾക്കേണ്ടതിൻ്റെ കാര്യമില്ല മറ്റൊന്ന് ഈ കേസിൽ ഈ തോമസ് ഐസക്കിൻ്റെ ഹർജിയിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇടപെടുന്നേ ഇല്ല എന്ന് വ്യക്തമാക്കേണ്ടത് അതായത് ഇ ഡി ഉദ്ദേശിച്ചത് ഈ കേസ് വീണ്ടും സജീവമായി നിലനിർത്തുക ഉടനെ തന്നെ തോമസ് ഐസക്കിനെ വിളിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാണ് എന്നൊരു പരിഗണന ഒരു വശത്ത് മറ്റൊന്ന് ഈ കേസിൻ്റെ മെറിറ്റിനെക്കുറിച്ച് തന്നെ കോടതി പലക്കുറി സംശയം പ്രകടിപ്പിച്ചതാണ് എങ്കിലും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോടതി പറഞ്ഞു ആ വിവരങ്ങൾ തേടിക്കൊള്ളൂ എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു അതിൻ്റെ പിൻബലത്തിൽ തോമസ് ഐസക്കിന് രണ്ടോ മൂന്നോ തവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുത്തു ആ നോട്ടീസിനെതിരെ ഐസക്ക് കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി അപ്പോഴാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് ഡിവിഷൻ ബെഞ്ച് മുമ്പേ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ന് വീണ്ടും കോടതിയിൽ കേസെത്തി അത് പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ആ കേസിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇടപെടുന്നേയില്ല അതെന്താണെങ്കിൽ ഡിവിഷൻ സിംഗിൾ ബെഞ്ചിൽ നടക്കട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എത്രയും പെട്ടെന്ന് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു പ്രസ്റ്റീജ് വിഷയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരുന്നു എന്ന് സംശയിക്കേണ്ട ചില പെരുമാറ്റങ്ങൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിനുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഡി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റിൽ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഇവിടെ നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ഒരു വിഷയമുണ്ട് ഈ രാജ്യത്തെ എത്രയോ നേതാക്കന്മാർ ഇ ഡി ഇങ്ങനെ വട്ടമിട്ട് പിടിക്കുന്നവർ പക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു നേതാവിനെ ഇങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഡി ഇങ്ങനെ ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഡോക്ടർ ഐസക്കിന്റെ അടുത്ത് ഇതൊന്നും നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഇതുവരെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ഐസക്കിന്റെ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി നൽകാൻ പോലും കഴിയാതെ ഇ ഡി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ സമീപകാല സംഭവ വികാസങ്ങൾ രാജ്യത്ത് തന്നെ വേറിട്ട് നിൽക്കുകയല്ലേ ഡോക്ടർ ഐസക്ക് മനു തീർച്ചയായും തുടക്കം മുതൽ ഈ കേസിൽ ആ ഇടിക്കു ഒന്നൊന്നായി ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായി ആദ്യം നൽകിയ രണ്ട് സമൻസുകളും റദ്ദാക്കേണ്ടി വന്നു ഹൈക്കോടതി തന്നെ റദ്ദാക്കി വേണമെങ്കിൽ രണ്ടാമത് സമൻസ് അയക്കാൻ പറഞ്ഞു രണ്ടാമത് കൊടുത്ത സമൻസിലും സമാന അനുഭവം ഇടിക്കുണ്ടായി അപ്പോൾ മൂന്നാമത് ചില പുതിയ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ ചെന്നപ്പോഴാണ് കോടതി പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ വിവരങ്ങൾ എന്നുള്ളത് അപ്പം നിരന്തരമായ തിരിച്ചടികൾ തോമസ് ഐസക്കിൻ്റെ കേസിൽ ഇ ഡിക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് കാരണം തോമസ് ഐസക്ക് നിരന്തരം നടത്തിയ നിയമ പോരാട്ടം തന്നെയാണ് അതും സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ആഗമനം ഈ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ ഒന്നൊന്നായി വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴും കൃത്യമായ നിയമ പോരാട്ടം നടത്താൻ തോമസ് ഐസക്കിനും ഇടതുമുന്നണിക്കും കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇ ഡിയുടെ ഇടപെടൽ സംബന്ധിച്ച് ചില വിലക്കുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറസ്റ്റിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇടപെടൽ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ നിയമ പോരാട്ടത്തിൽ തോമസ് ഐസക്ക് നടത്തിയ ഈ ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇ ഡിക്ക് നിരവധി തവണ തിരിച്ചടി നൽകുകയും ചെയ്തു അതിൽ പല കേസുകളിലും ഇ ഡി പല കാര്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ കോടതിയിൽ കഴിഞ്ഞില്ല അത് ആദ്യത്തെ സമൻസ് മുതൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഓറ്റം ഒടുവിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ അപ്പീലുമായി ഇ ഡി ചെന്നപ്പോഴും അത് സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല അതിന് വാദം കേൾക്കേണ്ടതേ കാര്യമില്ല എന്ന നിലപാടാണ് ചീഫ് ജസ്റ്റിസ് എടുത്തത്